ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളെ പ്രാവ് പോയിട്ട് കിട്ടും. ഞങ്ങൾ പറഞ്ഞിരിക്കാൻ വിട്ടത് നമ്മുടെ പുതിയ പ്രാക്കറട്ടോ ഇനി നമ്മളെ വെള്ളപ്പറവാനും നമ്മുടെ സബ്ജ പറവാനും പറഞ്ഞിരിക്കാൻ വിട്ടതിന്. അതായത് മറ്റേ വെള്ളേനെ ജോടിയും വെള്ള വെള്ളയോടെയോട്ടോ നമ്മൾ പറത്തിക്കോട്ട്. ഞങ്ങൾ കനാലിൻ്റെ ഉള്ളിൽ കയറി നോക്കി, ഏകദേശം ഒന്നരയല്ല, 1 മണിക്കൂർ 10 മിനിറ്റാണ് കേട്ടോ പറഞ്ഞത്. പറഞ്ഞ് പക്ഷേ ഇറങ്ങാൻ ടൈം കറക്റ്റ് 1 മണിക്കൂറും 10 മിനിറ്റും ആയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ വായിക്കുള്ളിൽ ഇറങ്ങാൻ നിൽക്കുകയും അപ്പോൾ പെട്ടെന്ന് ഒരു മരുന്ന് വന്ന് പിടിച്ചിട്ട് അതായത് ഒരു ഈ ഒരു ഐറ്റ് ഇതുണ്ടല്ലേ, കഴിഞ്ഞൻ്റെ ഒരു ഐറ്റിൽ ഇന്നിങ്ങനെ ലാൻഡ് ചെയ്ത് വായിക്കൂറിന് വില ഇറങ്ങാൻ നിൽക്കുകയും ഇപ്പോൾ ഉണ്ടോ ഇവിടുന്ന് ഒരു കാലപ്പരുന്ത് വന്നിച്ച് ഒന്ന് കൊത്തി ഉണ്ടോ കേട്ടോ. ആ പരുന്ത് പിടിക്കാൻ നോക്കിയത് നമ്മളെ വെള്ളനെ കേട്ടോ. വെള്ളം നിൽക്കിയോ മറിഞ്ഞ് നോക്കി വെള്ള ഒരു പൂക്കം അങ്ങോട്ട് പോയി. സബ്ജ അങ്ങനെ താണപ്പോൾ ഇവിടുന്ന് കൊത്തി നേരെ പരുന്ത് അങ്ങോട്ട് കൊണ്ടുപോയിക്കാൻ കേട്ടോ. സബ്ജ അപ്പുറത്തേക്ക് പോയി. ഇനിയിപ്പോൾ വെള്ള കുറച്ച് മുമ്പ് ഇറങ്ങി കേട്ടോ വന്നിട്ട്. പിന്നെ വെള്ളം ആകാണ്ട് പേടിച്ചിട്ട് നല്ല ഒരു ഐറ്റ് കയറിയിരിക്കുന്നു. വെള്ളപ്പോൾ ആ ടർച്ചിനെ കേട്ടോ ഇപ്പോൾ കാണുന്നില്ല, നേരത്തെ ആടണ്ടേനു. പരുന്ത് മറ്റേ സബ്ജനെ കുത്തി കൊണ്ടുപോയത് ഭാഗത്തേക്ക് കേട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ആ പരുന്ത് ആ പ്രാണി എങ്ങനെയും കയ്യിൽ നിന്ന് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രാവ് അവിടെ എത്തുമെന്നൊക്കെ അറിയാം. പരുന്ത് അങ്ങോട്ട് പോയി അത് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കൈമേലെ ഇല്ല കേട്ടോ. പ്രാവ് അങ്ങോട്ട് പോയപ്പോൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു പ്രാവ്. പിന്നെ മരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിന്നെ എന്താ പറയുക, കാക്കകൾ അപ്പത്തേ ഈ പരുന്തിനെ കുത്തി വയ്ക്കിച്ചിട്ടുണ്ട്. പിന്നെ ആ പരുന്ത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പരുന്ത് വലിയ ചെറുതൊന്നുമില്ല. ആ പരുന്ത് തന്നെ അവിടെ നിന്ന് തന്നെ കുറേ റൗണ്ട് ചുറ്റി കളിക്കില്ലേ. പിന്നെ നമ്മളെ മറ്റേ സബ്ജട്ട വരട്ടാണെങ്കിൽ സബ്ജ ആവക്കൂട്ടിൽ ഇറങ്ങാൻ വേണ്ടി കുറച്ച് നാടൻ പ്രാവിനും ഇപ്പം പിന്നെ പറക്കുന്ന ഇതിലൊക്കെ ആവായിക്കൂട്ടിട്ടുണ്ട്. അപ്പം അത് വരുവാണോ മറ്റേ വെള്ളനെ ജോടിയൊക്കെ എഗ്, അതായത് വെള്ളമൊക്കെ എഗ് ചെയ്യാൻ അതിൻ്റെ കിട്ടോ. സുർമ്മപ്പുള്ളിൻ്റെ ജോടിക്ക് അടയിരിക്കാൻ ഭയങ്കര ഒരു മടിയാണ്. മടിയായിട്ടുണ്ട്. ആ ജസ്റ്റ് എല്ലാവരും ഇത് ചെയ്യട്ടോ. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മരെ അടയൊന്നും ഇരിക്കില്ല, ഇപ്പം അട ഇരിക്കാൻ ഭഗവാൻ അറിയട്ടെ. അതെന്താടാ ഇരിക്കുന്നുണ്ട് കേട്ടോ, സുർമ്മ പുള്ളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ റാവിൻ്റെ എഗ് കേട്ടോ തീറ്റ നിർത്തിയിരുന്നോ. അപ്പോൾ കോറൊക്കെ തുറന്നിട്ടുണ്ട്. എങ്ങനെയാ പറയുന്നത്? അപ്പം നമ്മളെ പറഞ്ഞതായ വെള്ളനെ ജോളിൻ്റെ കൂടെ കിട്ടോ. ആ ജോളിയുടെ കൂടെ വൈകാണ് എഗ് ചെയ്യാണ്ട് വെച്ച് കൂടൊക്കെ ഒരു ചീറ്റിൽ സെറ്റാക്കി ഇരിക്കുന്നു എഗ് ചെയ്ത്. പിന്നെ എല്ലാ ദിവസവും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്താ പറഞ്ഞാലും പ്രാവും വരെ അടയിരിക്കില്ല. എങ്ങനെ പറഞ്ഞാലും ഇതിട്ട മുട്ടയാണെന്നൊരു പ്രതീക്ഷയില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടിച്ച് ഇങ്ങനെ കടിക്കും. അപ്പം മുട്ട ഇങ്ങനെ ഇളകി കൂടെ കയറി. അതുകൊണ്ട് ഇങ്ങനെ ദിവസം കമ്പനി ആ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. വരെ അട നിൽക്കില്ല കേട്ടോ. നമ്മൾ തോന്നുന്നത് ഇത് ഒറ്റ ഒരു എക്കോഡ് ചെയ്താച്ചാണോ ഇനി അട ഇരിക്കുക അതൊന്നും അറിയില്ല. അപ്പോൾ രണ്ട് പ്രാവുകളുണ്ട് നമ്മുടെ കൂട്ടില്. ബാക്കിയുള്ള ആവക്കൂട്ടിലും പിന്നെ ഒന്ന് ടർച്ചിൻ്റെ ഒന്ന് മറ്റേ പരുന്തിന് കയ്യിലുമാണ്. നേരത്തെ തീറ്റ കൊടുത്തോ, നേരെ തീറ്റ കൊടുത്താണ് കാണിക്കാൻ പറ്റാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളിപ്പോ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പരുന്ത് നിങ്ങൾ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യട്ടോ, കമന്റ് ചെയ്യാം. അതായത് പരുന്തിന്റെ കയ്യിന്ന് പ്രാവ് എങ്ങനെ രക്ഷപ്പെട്ടുണ്ടെങ്കിൽ വരുമോ ഇല്ല ജസ്റ്റ് കമന്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ എല്ലാവർക്കും ബൈ.